എല്ലാ കൂട്ടുകാർക്കും മെസ്സേജ് മെലഡിയുടെ ഓൺലൈൻ കലാപഠനമായ സഞ്ചാരിയിലേക്ക് സ്വാഗതം. എല്ലാ കലകളും മനസ്സിനെ ആനന്ദിപ്പിക്കാനുള്ളതാണ്. ആ ആനന്ദം ചരാചരപ്രയമായി വികസിക്കുന്നതാണ് സംസ്കാരം. പ്രകൃതിയെയും മനുഷ്യനെയും വേർതിരിച്ച് കാണാത്ത പാരസ്പര്യത്തിൻ്റെ സമന്വയഭാവം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് സഞ്ചാരി നിങ്ങളെ കൊണ്ടുപോകുന്നത് സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലേക്കാണ്. അതിനായി നമുക്ക് പോകേണ്ടത് ദീപ്ന ടീച്ചറുടെ വീട്ടിലേക്കാണ്. നിങ്ങൾ റെഡിയാണല്ലോ? ഡോക്ടർ ദീപ്ന അരവിന്ദ് അത്തോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഗീതാധ്യാപികയാണ്. 2010 കേരള ഗവൺമെൻറ് ചെമ്പൈ പുരസ്കാരവും അതേ വർഷം തന്നെ ശ്രീ ശങ്കരാചാര്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ആകാശവാണി ആർട്ടിസ്റ്റ് കൂടിയാണ്. കർണാടക സംഗീതത്തിൽ ശ്രീ വാഗേയകാരികളുടെ സംഭാവനകൾ എന്ന വിഷയത്തിൽ UGC JRF ഫെലോഷിപ്പോടെ ഗവേഷണം നടത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം സഞ്ചാരിയിലേക്ക് ഡോക്ടർ ദീപ്ന അരവിന്ദനെ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ഓൺലൈൻ സ്റ്റഡിയൊക്കെ ചെയ്ത് മടുത്തിരിക്കുകയായിരിക്കും അല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളൊക്കെ തുറന്ന് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും. എന്തായാലും വേഗം കാര്യങ്ങളൊക്കെ അങ്ങനെ ശുഭമാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിച്ച് മുഷിയുന്നതുകൊണ്ട് അതിനിടയിൽ ചെറിയ കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചർച്ച ചെയ്താലോ? പാട്ടിഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല അല്ലേ, പാട്ടിഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ നിങ്ങളത് നല്ല മൂഡിലൊക്കെ ആണെങ്കിലേ, അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും കളിയൊക്കെ കളിക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, അല്ലാതെ നിങ്ങൾ ഒന്നറിഞ്ഞ് പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ആ പാട്ടിൻ്റെ ഒരു പോക്കനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് മെല്ലനെ കൈയൊന്ന് ഇങ്ങനെ അടിക്കാൻ തോന്നും അല്ലേ. ആ പാട്ടിനനുസരിച്ച് ചിലപ്പോൾ കുഞ്ഞു മക്കളാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈമുട്ടാൻ നോക്കും അല്ലേ. അല്ലെങ്കിലോ നമുക്ക് ചിലപ്പോൾ മെല്ലനെ ആ പാട്ട് കേട്ടൊന്നിങ്ങനെ തലയൊക്കെ ആട്ടാൻ തോന്നും. അല്ലെങ്കിലോ ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നല്ല അടിപൊളി പാട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആടി കളിക്കാൻ തോന്നും അല്ലേ. പല കുട്ടികൾക്ക് പല തരത്തിലായിരിക്കും അതിനോട് പ്രതികരിക്കുക. ചില ആളുകൾ എന്തു ചെയ്യും, അതിൻ്റെ കൂടെ അതോടൊപ്പം നല്ലോണം പാടും അല്ലെങ്കിൽ മൂളും. അപ്പോൾ ഈ മൂളാൻ കഴിയുന്നതും അല്ലെ ആടാൻ കഴിയുന്നതും ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയും, ഇതൊക്കെ നമ്മൾക്ക് ശരിക്കും ജന്മന എല്ലാ ആളുകൾക്കും അല്ലെ എല്ലാ കുട്ടികളിലും ഇതുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരളവ്, ഇതിൻ്റെ ഒരു തോത് എന്തായിരിക്കും? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് നന്നായിട്ട് പാടാൻ പറ്റും, ചില ആൾക്കാർക്ക് ആ ആളുകൾക്ക് തന്നെ നന്നായിട്ട് ആടാൻ പറ്റില്ല. നന്നായിട്ട് ആടാൻ പറ്റുന്ന കുട്ടികൾക്ക് നന്നായിട്ട് പാടാൻ പറ്റില്ല. അപ്പം അതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ ഓരോ കുട്ടികളിലും, അത് അല്ലെങ്കിൽ ഓരോ ആളുകളിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രകൃതി എടുത്തു നോക്കിയാൽ ഏതിനും എന്തിനും ഒരു താളാത്മകതയുണ്ട്. ഇപ്പോൾ ഒരു മഴ പെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറ്റടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുഴ ഒഴുകുകയാണെങ്കിൽ, കടലിൻ്റെ തിരമാലയുടെ ശബ്ദം, ഇതിനൊക്കെ ഒരു എന്താ പറയുക, റിതമിക്കാണ്. റിതമിക് എന്ന് പറഞ്ഞാൽ ഒരു താളാത്മകമാണ്. നമ്മളെല്ലാം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു പ്രത്യേക താളത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പാട്ട് കേൾപ്പിച്ചു തരാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പറ്റിയാൽ അതിൻ്റെ കൂടെ ഒന്ന് കൈയടിച്ചോ ഇങ്ങനെ കൈയടിച്ചോ ഒക്കെ ഒന്ന് നോക്കുക, ഇതിനനുസരിച്ച്, ഇതിൻ്റെ താളത്തിനനുസരിച്ച്. കണ്ണാന കണ്ണേ, കണ്ണാന കണ്ണേ, എൻ വീതേ സെയ്യവാ. പുന്നാന നെഞ്ചേ, പുന്നാന കയ്യാൽ, പൂപോലെ നീവവാ. എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ് നോക്കിയോ. ഈ ഒരു താളത്തിൻ്റെ ഇങ്ങനെ 1 2 3 1 2 3 1 2 3 അല്ലേ. അതുപോലെ വേറൊരു പാട്ടേ, മിന്നാ മിനുങ്ങേ, മിന്നും മിനുങ്ങേ,
എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ അല്ലേ, ഇതും അതുപോലെ തന്നെയല്ലേ. 1 2 3 1 2 3 1 2 3 1 2 3 എന്നുള്ള ഗതിയാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 3 അല്ലേ, 1 2 3 എന്ന് പറഞ്ഞാൽ 3 വെച്ചിട്ട് അതിനെ തിസ്രം എന്ന് പറയാം. പേര് കേട്ടിട്ട് ആരും ഞെട്ടണ്ട, തിസ്രം എന്ന് പറഞ്ഞാൽ 3 എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇത് തിസ്രഗതി, ഗതി എന്ന് പറഞ്ഞാൽ താളത്തിൻ്റെ പോക്കാണ്. അപ്പോൾ ആ ഗതി തിസ്രഗതി. ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ തിസ്രഗതി എങ്ങനെയാണ്, ഈ ഒരു ഫ്ലോയിൽ പോകുന്ന പാട്ടുകൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ചിലപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ, ഇതുപോലെ പോകുന്ന പാട്ടുകളൊന്ന് ചിന്തിച്ച് നോക്കണേ. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് നോക്കാം. എല്ലാവർക്കും പരിചിതമായ ഒരു പാട്ട്, കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ. എല്ലാവർക്കും പരിചയമുണ്ടല്ലോ ഈ പാട്ട്. അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണോ ഈ ഒരു താളത്തിൻ്റെ ഗതി? അതുപോലെ വേറൊരു പാട്ട് പാടിയാൽ, കണ്ണോട് കാണുന്നതെല്ലാം തലവാ കണുകൾക്ക് ശ്രദ്ധമല്ലേ നീ, കണുകൾക്ക് ശ്രദ്ധമല്ലേ, കണ്ണോട് മണിയാനായടന എന്നെ വിട്ട് പിരിവതില്ലേ നീ, എന്നെ വിട്ട് പിരിവതില്ലേ. ഇതെങ്ങനെയാ ഈ താളത്തിൻ്റെ ഗതി എങ്ങനെയാ, നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലേ. കണ്ണോട്, അതായത് അതിൻ്റെ ഒരു പോക്ക് തക്ക, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നേരത്തെ എങ്ങനെയായിരുന്നു, 1 2 3 1 2 3 1 2 3 1 2 3 പോയതുപോലെ ഇത് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പം 4 എണ്ണം. നേരത്തെ നമ്മൾ 3 തിസ്രം എന്ന് പറഞ്ഞു. അപ്പം ഇത് 4 വെച്ചിട്ടാണ് ഇതിൻ്റെ ഗതി അല്ലെ, ഈ താളത്തിൻ്റെ പോക്ക്. ഇതിനെ ചതുരശ്രം എന്ന് പറയും. അപ്പം തിസ്രം ചതുരശ്രം, തിസ്രം എന്ന് പറഞ്ഞാൽ 3 വെച്ചിട്ട്, ചതുരശ്രം എന്ന് പറഞ്ഞാൽ 4 വെച്ചിട്ട്. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു നോക്കെ, വേറൊരു ടൈപ്പ്. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും, എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. ഇതെങ്ങനെയാ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, സൗപർണികാമൃത ഇങ്ങനെ പോകുന്നേ. വൺ ടു വൺ ടു ത്രീ ആ ഒരു രീതിയിലാണ് പോകുന്നത്. 1 2 1 2 3 എന്ന് പറയുമ്പോൾ 5 അക്ഷരമുണ്ടേ. 1 2 1 2 3 1 2 1 2 3 അതുപോലെ നമുക്ക് വേറൊരു ഉദാഹരണം. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവീണുവോതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. ഇതും അതുപോലെ തന്നെയല്ലേ, 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 എന്നുള്ള ഒരു പോക്ക്. അപ്പോൾ അത് 5 ആയി. 5 എന്ന് പറഞ്ഞാൽ ഖണ്ഡം അല്ലെങ്കിൽ ഖണ്ഡനട. അപ്പം തിസ്രം ചതുരശ്രം ഖണ്ഡം അല്ലേ, എളുപ്പമല്ലേ. അപ്പം നിങ്ങളിതുപോലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി വേറെ ഒരു ടൈപ്പ് നമുക്ക് നോക്കാം. ഇനി
നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായ നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളെ പണ്ട് ഉറക്കിയ ഒരു താരാട്ടുപാട്ട്, വളരെ പ്രശസ്തമായൊരു താരാട്ടുപാട്ട്. ഏതായിരിക്കും? പല ആൾക്കാരും മൂളി നോക്കുന്നുണ്ടെന്ന് സംശയമുണ്ടല്ലോ അല്ലേ? ഏതാണ് നമുക്ക് നോക്കാം. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂ. പൂവിൽ നിറഞ്ഞ മധു പരി പൂർണേന്ദു തൻ എല്ലാവർക്കും നല്ല പരിചയമല്ലേ ഈ പാട്ട്? ഈ പാട്ടിൻ്റെ ഒരു ഗതി എങ്ങനെയാ നിങ്ങൾ നോക്കിയോ? ഓമനത്തിങ്കൾ കിടാവോ നല്ല വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഏഴക്ഷരം വരുന്നു അല്ലേ. അപ്പം ഏഴ് എന്ന് പറയുമ്പം അതിന് നമ്മൾ പറയുന്ന വേർഡ് മിശ്രം. അപ്പം തിസ്രം, ചതുരശ്രം, ഖണ്ഡം, മിശ്രമായി. പിന്നെ ഈ ഓമനത്തിങ്കൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഓമനത്തിങ്കൾ ഈ പാട്ടെങ്ങനെ ഉണ്ടായത് നിങ്ങൾക്കറിയോ? ചില മക്കൾക്കൊക്കെ അറിയുമായിരിക്കും. ഇത് പണ്ട് സ്വാതി തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ. ഈ സ്വാതി തിരുനാൾ മഹാരാജാവിനെ പാടി ഉറക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജകുടുംബത്തിലെ മ്യൂസീഷ്യനായിട്ടുള്ള ഇരയിമ്മൻ തമ്പി എഴുതിയിട്ട് സ്വാതി തിരുനാളിൻ്റെ അമ്മ അത് പാടിക്കൊടുത്തതാണ് സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഉണ്ടായ പാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന പാട്ട്. അപ്പോൾ കേരളത്തിലുള്ള എന്താ പറയുക, കേരളത്തിലെ എല്ലാ അമ്മമാരും അല്ലെ, ഒരു പക്ഷേ ഇന്ത്യയിലുള്ള അമ്മമാരും ഒക്കെ മക്കളെ ഉറക്കാൻ എപ്പോഴും വയൽ വരുന്ന ഒരു താരാട്ട് പാട്ടാണ് ഈ ഓമനത്തിങ്കൾ കിടാവോ അല്ലേ. അപ്പോൾ ഈ ഒരു ഗതിയിൽ പോകുന്ന വേറൊരു പാട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ തക്കിട്ട. വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ അല്ലേ. നേരത്തേനേക്കാൾ കുറച്ച് സ്പീഡ് കൂടി എന്നല്ലാതെ മാറ്റമൊന്നുമില്ല, ഇതേ ഗതിയാണ്. അപ്പം അതിനെ നമ്മൾ പറയുന്നത് മിശ്രം. അപ്പം നിങ്ങൾ ഇപ്പം തിസ്രം, ചതുരശ്രം, ഖണ്ഡം, മിശ്രം ഇതൊക്കെ പഠിച്ചു അല്ലേ. അപ്പം നിങ്ങൾ കുറച്ച് വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ താളം എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു സമുദ്രം തന്നെയാണ്. നമുക്ക് വർഷങ്ങൾ വേണം ഈ താളത്തിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുകയാണെങ്കിൽ. താളം എന്നുള്ളതല്ല, സംഗീതത്തിലെ ഏതൊരു വിഷയം എടുത്താലും നമുക്ക് ഈ ജന്മം മതിയാവില്ല അത് പഠിച്ചു തീരാന്ന് പറഞ്ഞാൽ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ മനസ്സിലായി തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, വെറുതെ ഇരിക്കും ഇങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് പ്രകാരം നിങ്ങൾ അതിനെ ഒന്ന് കേട്ടിട്ട് അപ്പോൾ ഏത് രീതിയിലാണ് അപ്പം അതിൻ്റെ കൂടെ ഒന്ന് താളം അടിച്ച് നോക്കിയിട്ട് ഒന്ന് നോക്കുക പറ്റുന്നവർ. എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. വൺ ടു, വൺ ടു, വൺ ടു ത്രീ ആണോ, അതോ വെറും വൺ ടു ത്രീ ആണോ, അല്ലെ വൺ ടു ത്രീ ഫോർ ആണോ എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മ്യൂസിക് ടീച്ചറുമായിട്ട് എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടോ? പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ പാട്ടുകൾ കേൾക്കുമ്പം ഇതുപോലെയൊന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. അപ്പം ടീച്ചർ ഒരു ചെറിയൊരു നാടൻ പാട്ട് പാടാം. അപ്പം പറ്റുന്നവർ കൂടെ പാടാൻ നോക്കാം, ഞാൻ പാടിത്തരും. അപ്പം നിങ്ങളൊന്ന് ഏറ്റുപാടാൻ ശ്രമിക്കാം. ഓക്കെ. തത്തം വെള്ളിക്കാര കറുമ്പ പൊന്നുമരു മകനേ കാലത്ത് വരാതെ വെയിലത്ത് വന്നതെന്തേ. തത്തം വെള്ളിക്കാര കറുമ്പ പൊന്നുമരു മകനേ
കാലത്ത് വരാതേലത്ത് വന്നതന്തേ മുറ്റത്ത് നിക്കണന്തേ ചെറടി കൊള്ളണന്തേ മുറ്റത്ത് നിക്കണന്തേ ചെറടി കൊള്ളണന്തേ തുമ്പലക്കേരി പൊന്നു മരുമകനേ തുമ്പലക്കേരി പൊന്നു മരുമകനേ തത്തം വെള്ളിക്കാര കറുമ്പ പൊന്നു മരുമകനേ കാലത്ത് വരാതേ വെയിലത്ത് വന്നതന്തേ മുറ്റത്ത് നിക്കണന്തേ ചെറടി കൊള്ളണന്തേ തുമ്പലക്കേരി പൊന്നു മരുമകനേ തുമ്പലക്കേരി പൊന്നു മരുമകനേ ഇതിൽ ആരെങ്കിലും ഇപ്പൊ ഈ പാട്ട് ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഗതിയിൽ പോകുന്നതാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവുന്ന ചിന്തിച്ചവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അല്ലേ. തത്തം വെള്ളിക്കാര 1 2 3 1 2 3 1 2 3 1 2 3 അല്ലേ. 1 2 3 എന്ന് പറയുമ്പോ തിസ്രഗതി. ഓക്കെ, അപ്പം എല്ലാവരും ഇതുപോലെ പാട്ടുകളൊക്കെ കേട്ട് ശ്രദ്ധിച്ച് നിങ്ങളുടെ മ്യൂസിക് ടീച്ചറുമായിട്ടൊക്കെ ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് ഇനിയും ഇതുപോലെ താളത്തെക്കുറിച്ചും സംഗീതത്തിൻ്റെ വിവിധ ശാഖകളെക്കുറിച്ചൊക്കെ നമുക്കിനിയും ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് സംഗീതം. അതുകൊണ്ട് തന്നെ മറ്റ് കലകളിൽ നിന്ന് വിഭിന്നമായി സംഗീതം നിലകൊള്ളുന്നു. ദീപ്ന ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തയാഴ്ച ഇതേ സമയം മറ്റൊരു കലാരൂപമായി സഞ്ചാരി വീണ്ടും വരും.